നിങ്ങൾ ആരും പുള്ളി പറയുന്നത് കേട്ടിട്ട് ഇവിടുന്ന് എണീക്കാനും പോവാനും ഒന്നും നിക്കരുത് കേട്ടോ. പുള്ളി ഇതിൽ നമ്മുടെ ഒരു പാർട്ണറാന്നുള്ളതല്ലാതെ അങ്ങനെ എങ്ങനത്തെ അധികാരങ്ങളൊന്നും ഉള്ള ആളല്ല അദ്ദേഹം. പിഷാരോട് ഞാൻ ടാക്സി ഹൗസിൽ പോയി ചോദിച്ചു കഴിഞ്ഞപ്പോ എല്ലാ കസേരയിലും ഓടുകയറ്റി നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടെന്ന് പറഞ്ഞു. ആ നമുക്ക് ഇവിടെ ഇത്രയും പേര് ഇരുത്തണ്ട, പിന്നെ പുറത്ത് പ്രൊഡക്ഷന്റെ അവിടെ ഇടാൻ വേണ്ടിയുള്ള കസേരയൊക്കെ ഞങ്ങൾ എടുത്തോണ്ട് വന്നതല്ലേ. എനിക്ക് അർജന്റ് ആയിട്ട് കുറച്ച് കസേര വേണം. പിഷാരോട് ഇരിക്കുന്ന കസേര വേണ്ട, അത് വേണ്ടെന്നാ. അത് ഇടാനുള്ള സിറ്റുവേഷൻ അല്ല അവിടെ. ഇത് കല്യാണത്തിന് കിട്ടുന്ന കസേരയാണിത്. ഇത് ഇടാൻ പറ്റിയ സിറ്റുവേഷൻ അല്ലെന്ന് സംഭവം വേറെയാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പൊ എന്തിനാ കസേര? എന്തിനാ രവി പോയി? രവി പോയി, കർഷകശ്രീ അവാർഡ് മേടിച്ച രവി പോയി. അതിനെന്തിനാ ഇവിടുത്തെ കസേര? അല്ല അപ്പൊ അവിടെ പന്തലൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ കുറച്ച് ആൾക്കാർക്ക് വരുന്നവർക്ക് ഇരിക്കാൻ വേണ്ടിട്ട് കുറച്ച് കസേര വേണം. രവിക്ക് എന്താ പറ്റിയ? രവിക്ക് എന്താ പറ്റിയ? ഓക്കെ ഇപ്പൊ പറയാം. വള്ളം തെങ്ങിൻ അടിയിലായിടും രവി, തടം കോരി ചവറു വിതറിയ രവി, മുകളിലിരുന്നതിൽ കൂമ്പു തിന്നുന്ന ചെല്ലി കൊമ്പൻ ചെല്ലി ചെല്ലി കൊമ്പൻ ചെല്ലി. വളം തെങ്ങിൻ അടിയിലായിടും രവി, തടം കോരി ചവറു വിതറിയ രവി, ിലിരുന്നതിൽ കൂമ്പു തിന്നുന്ന ചെല്ലി കൊമ്പൻ ചെല്ലി ചെല്ലി കൊമ്പൻ ചെല്ലി. മോഹനന്റെ പറമ്പിലെ സാദാ തെങ്ങിന്റെ തേങ്ങകൾ താഴെ വീണതെടുക്കുവാൻ പോയി കർഷക ശ്രീരവി. മുകളിൽ നിന്നൊരു മോഹനൻ കുലകൾ വെട്ടിയെറിഞ്ഞതും താഴെ നിന്ന രവിയുടെ തലയിൽ വീണു. വളം തെങ്ങിൻ്റെ അടിയിലിട്ടൊരു രവി, തേങ്ങ വീണിടപാടു തീർന്നൊരു രവി, ഒപ്ലങ്ങേട്ട തകർന്നു മരിച്ചൊരു രവി. പാവം രവി രവി പാവം രവി. അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, കസേര എനിക്ക് തരാൻ പറ്റുമോ? ഇതെല്ലാം ചേട്ടാ, ഈ രവിച്ചേട്ടന് ബന്ധുക്കളും മക്കളും ഒക്കെ ഇല്ലേ? ഞാൻ കൊടുക്കണേന് കുഴപ്പമുണ്ടായിട്ടല്ല, നമ്മുടെ ഷൂട്ടിംഗ് നിർത്തി അങ്ങോട്ട് കസേര കൊണ്ടുപോകാൻ കേശവമാവൻ എന്താണ് ഇത്ര ആവശ്യം? പക്ഷെ എനിക്ക് ആവശ്യമുണ്ട്. കാരണം എന്താ വെച്ചാൽ, ഞാൻ ആദ്യം അവിടെ പോയി വന്നതാണ്. ഇനിയിപ്പോ എന്തെങ്കിലും എനിക്ക് കയ്യിലാണ്ട് ചെല്ലാൻ പറ്റൂല. കസേര കൊണ്ടുപോകേണ്ട കാര്യമൊന്ന, ഇവിടെ നമ്മുടെ പ്രോഗ്രാം നടക്കല്ലേ. അതല്ല, ഞാൻ ആദ്യം അവിടെ ചെന്നിരുന്നു. രണ്ടാമത് പോവാൻ കസേര വേണമെന്ന് എന്താണ് ഇത്ര നിർബന്ധം? അല്ല, ഞാൻ ആദ്യം പോയി കഴിഞ്ഞപ്പോ അവിടെ അവരോട് ഞാൻ ചോദിച്ചു, മാനത്ത് പറക്കണ കാക്ക കരോക്കെ ഇട്ട് പാടിക്കോട്ടെ എന്ന് ചോദിച്ചു. മരിച്ച വീട്ടിൽ വിഷമം കൊണ്ടാണ്. അപ്പൊ അവര് അവിടെ തന്നെ ഒരു രൂക്ഷമായിട്ടൊരു നോട്ടം നോക്കിയുള്ളൂ. അപ്പൊ എന്തെങ്കിലും ആയിട്ട് രണ്ടാമത് ഇതിനെ ചെല്ലണ്ടേ? ഈ കസേര ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാല് അവിടുത്തെ പണി കഴിഞ്ഞ പിന്നെ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരണ്ടേ? അയ്യോ, ഞാനത് പുറത്തില്ല. വേണ്ട വേണ്ട, കസേര വേണ്ട.